നമസ്കാരം ദേശീയതയ്ക്കും മുകളിൽ മത തീവ്രവാദത്തിന് ഫലമുണ്ടെന്ന് കണ്ടതിനെ തുടർന്നാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ തീവ്രവാദ സംഘടനകളെ നിയോഗിക്കാൻ തീരുമാനിച്ചത് സൈന്യത്തിന്റെ പിന്തുണയാൾ നടത്തുന്ന ഈ നിഴൽ യുദ്ധത്തിന് വേണ്ടി യുവാക്കളെ വഴുതെറ്റിക്കുന്നതിനായി നിരവധി തീവ്രവാദ സംഘടനകളും പാക് മണ്ണിൽ ആരംഭിച്ചു എന്നാൽ ഇന്ന് തീവ്രവാദികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് പാകിസ്ഥാൻ സ്വന്തം നാട്ടിൽ ബോംബ് സ്ഫോടനവും അരാജകത്വവും നിറയ്ക്കുന്നതിൽ തൽപരരായ ഭീകരവാദികളുടെ എണ്ണം കൂടിയതാണ് ഇതിനുള്ള പ്രധാന കാരണം രാജ്യത്ത് സ്ഫോടനങ്ങൾ പതിവായതിന്റെ കാരണത്തിലേക്ക് വെളിച്ചം വീശുന്ന യു എസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് യു എസ് കോൺഗ്രഷണൽ റിസർച്ച് സർവീസ് റിപ്പോർട്ടിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ പന്ത്രണ്ട് തീവ്രവാദ സംഘടനകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ അഞ്ചെണ്ണമാണ് ഇന്ത്യയെ ലക്ഷ്യമാക്കി രൂപീകരിച്ചത് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും അളർത്തി മാറ്റുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം ലഷ്കർ ഇ തൊയ്ഖ ജെയ്ഷ് ഇ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളാണ് ഇതിൽ പ്രധാനപ്പെട്ടവ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകര സംഘടനകൾക്ക് രൂപം നൽകാൻ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇന്ത്യയിൽ നിരവധി ആക്രമണങ്ങൾ ഈ സംഘടനകൾ നടത്തിയിട്ടുണ്ട് യു എസ് റിപ്പോർട്ടിൽ രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്ററിക്ക് നേരെ ആക്രമണത്തിലും രണ്ടായിരത്തി എട്ടിൽ മുംബൈ ആക്രമണത്തിലും പാക് ഭീകര സംഘടനകളുടെ പങ്ക് വിശദമാക്കുന്നുണ്ട് എന്നാൽ ജമ്മു കാശ്മീരിൽ വേരുകളുള്ള പാകിസ്ഥാനിലെ ഹിസ്ബുൾ മുജാഹിദീന്റെ പ്രവർത്തനത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇവയ്ക്ക് പുറമെ കറാച്ചിയിലും അഫ്ഗാനിസ്ഥാനിലും പ്രവർത്തിക്കുന്ന അൽഗൈദ അടക്കമുള്ള ചെറുതും വലുതുമായ തീവ്രവാദ സംഘടനകളെക്കുറിച്ചും അവയുടെ പ്രവർത്തന രീതികളെക്കുറിച്ചും റിപ്പോർട്ടിൽ വിശദമാക്കുന്നു ഭീകരരുടെ സുരക്ഷിത താവളമായി പാകിസ്ഥാൻ മാറുന്നതിന്റെ നേർ ചിത്രമാണ് യു എസ് റിപ്പോർട്ടിലുള്ളത് തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം തങ്ങളുടെ മണ്ണിൽ ചെറുക്കുന്നതിന് കാര്യമായ നടപടികൾ പാക് ഭരണകൂടം സ്വീകരിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു വെബ് വെബ്ഡെസ്ക് തത്വമി ന്യൂസ്